കളിച്ചും ചിരിച്ചും സ്വറ പറഞ്ഞും ഒരു പകൽ മുഴുവൻ ഒത്തുകൂടിയപ്പോൾ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ വയോജനങ്ങൾക്ക് അത് വേറിട്ട അനുഭവമായി മാറി. ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സ്വറക്കൂട്ടം എന്ന പേരിൽ വയോജന സംഗമം സംഘടിപ്പിച്ചത്. സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലുലത്ത് ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിൻ്റെ ഏറിയ പങ്കും വീടിനും കുടുംബത്തിനും വേണ്ടി കഷ്ടപ്പെട്ടവർ അവരിന്ന് ജീവിതത്തിൻ്റെ സായന്തനത്തിലാണ്. ആവുന്ന കാലത്ത് അധ്വാനത്തിനിടയിലും കളിച്ചും ചിരിച്ചും സ്വറ പറഞ്ഞും നടന്നവർ, മറ്റുള്ളവരെ രസിപ്പിച്ചവർ, കൂടും കുടുംബവുമൊക്കെ ഇന്നുണ്ടെങ്കിലും മനസ്സ് തുറന്ന് കുശലം പറയാനും ആഹ്ലാദിക്കാനും സാഹചര്യമില്ലാത്തവർ, പലരും പുറംലോകം തന്നെ അന്യമായവർ, അവർക്കൊക്കെ ജീവിതത്തിൻ്റെ ഈ സായാഹ്നകാലത്ത് വീണുകിട്ടിയ അവസരമായി കൊടിയത്തൂർ പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന സ്വറക്കൂട്ടം. ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വയോജനങ്ങൾക്കായി പ്രത്യേക സംഗമം ഒരുക്കിയത്. ഒരു പകൽ നീണ്ടുനിന്ന സംഗമം കളിച്ചും ചിരിച്ചും പാട്ടുപാടിയും അവർ ആഘോഷമാക്കി മാറ്റുകയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലുലത്തിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ആഘോഷത്തിന്റെ ഭാഗമായപ്പോൾ ചെറുവാടി കളിമുറ്റം ഓഡിറ്റോറിയം ഉത്സവാന്തരീക്ഷത്തിലായി. സ്വറക്കൂട്ടം എന്ന പേരിൽ നടന്ന സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലുലത്ത് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ടി റിയാസ് അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിഹാബ് മാട്ടുമുറി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ദിവ്യ ഷിബു, ആയിഷ ചേലപ്പുറത്ത്, പഞ്ചായത്ത് അംഗങ്ങൾ, ഐ സി ഡി എസ് സൂപ്പർവൈസർ ലിസ തുടങ്ങിയവർ സംസാരിച്ചു. വയോജന സംഗമത്തോടനുബന്ധിച്ച് ചെറുവാടി സി എസ് സിയുടെ ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു. ക്യാമ്പിന് ജെ എച്ച് ഐ ദീപിക, ജെ പി എച്ച് എന്മാരായ അഖില, ബിന്ദു എന്നിവർ നേതൃത്വം നൽകി. സംഗമത്തിനായി എത്തിയ 200-ഓളം പേർക്ക് സമ്മാനങ്ങളും നൽകിയാണ് യാത്ര അയച്ചത്. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.